I want to meet you, Sunny Leo. അങ്ങനത്തെ ഒരു പണി എന്നാണ് അവൻ പോയത്. വേണ്ട, നമുക്ക് കമ്പനി ആവാൻ പറ്റിയ ആരെ കണ്ടാലും നമ്മള് പെട്ടെന്ന് കമ്പനി ആവാ, അത്ര ഉള്ളു നമ്മള്. രാവിലെ എണീച്ച് കണ്ണാടി നോക്കുമ്പോ എന്നോട് തന്നെ മഞ്ചേരിക്കൂർ എൻ്റർടൈൻമെൻറ്റ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇറ്റ്സ് മീറാക്ക്. അപ്പോൾ നമ്മൾ വീണ്ടും മറൈൻ ഡ്രൈവിലാണുള്ളത്. 2022 അവസാനിക്കാറായി. അപ്പം ഈ വർഷത്തിൽ നമുക്കൊന്ന് പെട്ടെന്ന് വിലയിരുത്താം, നമ്മുടെ വ്യൂവേഴ്സിന് അതുപോലെ തന്നെ നമ്മുടെ പബ്ലിക്കിന് എങ്ങനെയാണ് ഈ വർഷം പോയത്? ഹലോ, ഞാനേ കുറച്ച് ക്യാപ്ഷൻസ് പറയാം. 2022 ബന്ധപ്പെടുത്തിയിട്ട് ഒന്ന് സംസാരിക്കുക. ഏറ്റവും ബഹുമാനം തോന്നിയ വ്യക്തി? പെട്ടെന്ന് ഇവിടുന്ന് ഓരോ പേര് പറഞ്ഞോ. ലിയോണൽ മെസ്സി. ഓക്കെ. ഹലോ, ഏറ്റവും ബഹുമാനം തോന്നിയ വ്യക്തി ആരാന്നാണ് ചോദിച്ചത്? ഞാൻ തന്നെ ആണ്. ഓക്കെ, ഫൈൻ. കട്ട പ്രണയം തോന്നിയത്? സൽമ. എനിക്ക് ലിസ്റ്റ് ഉണ്ട്, അതുകൊണ്ട് പറയാം. ഐ തിങ്ക് മൂന്നാല് ലിസ്റ്റ് പറ, പെട്ടെന്ന് പറ. ഹന്ന, ലുബാവ. ഇവരോടൊക്കെ കട്ട പ്രണയം തോന്നി. ശരി, കൂടെ നിർത്താൻ പറ്റിയ ഒരു ഫ്രണ്ട്? മിൻഹാജ്. ആദിൽ. ഇബിനു. എന്തുകൊണ്ടാണ് ഇബിനുവിനെ ചൂസ് ചെയ്യാൻ കാരണം? ഒന്നുമില്ല, അവൻ ഈ വീഡിയോ കാണുമ്പോ മിട്ടായി എന്ന് വാങ്ങി തരുമോ? ഇല്ല, ഒരാൾ കൂടെ ഉണ്ട്. ആരാ? ഇന്നത്തേക്കുള്ള മിഠായി ആയി. ബനി അനസ്. പേര് പറയാ? അനസ് യൂസഫ്. ഓക്കെ, ശരി. ഇനി നമ്മൾ പറയുന്നത് ഇപ്പൊ കട്ട ചങ്ക്. ഇത് ജസ്റ്റ് കൂടെ ഇരുന്ന ഫ്രണ്ട്സ് അല്ലേ? കട്ട ചങ്കാണ്. കട്ട ചങ്കായിട്ട് എപ്പോഴും ഉള്ളത് മിൻഹാജ് എന്ന് പറഞ്ഞ ഒരേ ഒരു വ്യക്തിയാണ്. മിൻഹാജ്. അതാരാണ്? അതെന്റെ. പറഞ്ഞുതരാം എന്തുകൊണ്ടാണ് അവർ ചൂസ് ചെയ്യാൻ കാരണം. അങ്ങനല്ല, എന്റെ എല്ലാ സങ്കടങ്ങൾക്കും എല്ലാ കാര്യങ്ങൾക്കും കൂടെ എപ്പോഴും കട്ടക്കായിട്ടുള്ള ഒരേ ഒരു വ്യക്തി ഉള്ളത് അവനാണ്. ഏത് വർഷമാണ് കിട്ടിയത്? അവനെ കിട്ടിയിട്ട് ഇപ്പോ ഒരു 5-8 കൊല്ലായി. അങ്ങനെ ഒരാളില്ല, എല്ലാരും എല്ലാരും ചെങ്കാണ്. ഇനി അറിയേണ്ടത് പറയാതെ പോയ ഒരു ഇഷ്ടം ഇപ്പൊ പറഞ്ഞു. അതിപ്പോ എന്ന് പറഞ്ഞാല് 2022 പക്ഷെ പറഞ്ഞില്ല. അതിപ്പോ അങ്ങനത്തെ ഒരു വ്യക്തി ഇല്ല. ഇല്ല, ഉള്ളത് ഞാൻ പറഞ്ഞു. അപ്പോ ഇപ്പോഴും അവള് എന്റെ കൂടെ തന്നെ ഉണ്ട്. 2022 നടന്നതാണ്. അടിപൊളി. അങ്ങനെ ഒന്നുമില്ല. പരിചയപ്പെടുകയേ വേണ്ട, അങ്ങനെ തോന്നി ആരെങ്കിലും? ഇല്ല, അങ്ങനെയൊന്നുമില്ല. വേണ്ട, നമുക്ക് കമ്പനി ആവാൻ പറ്റിയ ആരെ കണ്ടാലും നമ്മള് പെട്ടെന്ന് കമ്പനി ആവാ, അത്ര ഉള്ളു നമ്മള്. അല്ലാതെ നമ്മള് ഇൻസ്റ്റയില് കൊറേ കണ്ടിട്ടോ അല്ലെങ്കിൽ വല്ല വീഡിയോസിൽ കണ്ടിട്ടോ പരിചയപ്പെടണം എന്ന് തോന്നിയ ആരെങ്കിലും പരിചയപ്പെടണം എന്ന് തോന്നിയോ? എപ്പോഴാണ് തോന്നിയത്? പിക്കും കാര്യങ്ങളും പോസ്റ്റും കാര്യങ്ങളും കാണുമ്പോ തോന്നി. സനിയെ കാണുന്നുണ്ട്. മോന്റെ പേരുണ്ട് നിഹാൽ. നിഹാലിന് പരിചയപ്പെടുന്നുണ്ട്. തീരെ പരിചയപ്പെടണ്ടെന്ന് തോന്നിയ ഒരു വ്യക്തിയാണ്. അത് പരിചയപ്പെട്ട് ഭയങ്കര തലവേദനയായി. മുജീബ്. ഇവനാണോ? അല്ലല്ല. എന്താണ് മുജീബിനെ ചൂസ് ചെയ്യാൻ കാരണം? കൊറേ ഒടി വന്നിട്ടുണ്ട്. ഒടി തന്നിട്ടുണ്ട്. പ്രാവശ്യം എടുത്ത് പോയിട്ടുണ്ട് മുന്നിൽ. ഒടി എന്ന് പറഞ്ഞാ ചതി. അത്ര ട്രസ്റ്റ് ചെയ്ത ആളായിരുന്നു. മലയാളം I want to meet you, Sunny Leo. ശരി, തീരെ പരിചയപ്പെടണം തോന്നിയ ഒരു വ്യക്തി? ആ മുജീബ്. മുജീബ് തന്നെയാണ്. വേണ്ടായിരുന്നു. എന്തു പറ്റി? അങ്ങനത്തെ ഒരു പണി എന്നാണ് അവൻ പോയത്. ആരെയാണ് തോന്നുന്നില്ല? ആരെയും പരിചയപ്പെടാൻ തോന്നില്ല. ഒട്ടും പരിചയപ്പെടണം തോന്നി ആരും കണ്ടോ? ഓക്കെ, അപ്പൊ ഒന്ന് ഒരുമിച്ച് ഒരാക്കി വരണേ. ഓക്കെ, അപ്പൊ ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. പേരെന്താ? ജിബിൻ. ജിബിൻ. അപ്പൊ ജിബിൻ ഞാൻ ചോദിക്കട്ടെ, ഇപ്പം ഈ ഒരു വർഷം 2022
എന്റെ ലവർ ആയിരുന്നെങ്കിൽ എന്ന് ആലോചിച്ചാരെങ്കിലും ആവാതിരുന്നാൽ എന്നുള്ള ആലോചന പറഞ്ഞാൽ മതി. അപർണ ശരി, എന്താ തോന്നിയത്? എന്താ പ്രത്യേകിച്ച് ഒന്നുമില്ല. ലവർ ആവാതിരുന്നെങ്കിൽ അല്ലെങ്കിൽ ആയിരുന്നെങ്കിൽ എന്ന് തോന്നിയ വ്യക്തി കണ്ടുകഴിഞ്ഞാലും പെട്ടെന്ന് നമുക്ക് കാണുമ്പോ ഭയങ്കര അടിപൊളിയായിട്ട് ഡ്രസ് ചെയ്തു അങ്ങനെ തോന്നിയ ഒരു ഫ്രണ്ട്, 2022 അടിച്ചു പൊളിച്ചു, അവളുടെ കയ്യിലായിരുന്നു അവന്റെ കയ്യിലായിരുന്നു. അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവൾക്ക് എവിടുന്ന് വാങ്ങിയടാ ഈ ഡ്രസ് എന്നൊക്കെ തോന്നും. ചിലപ്പോ കണ്ടു കഴിഞ്ഞാൽ ഇത് ടോണ് മാറ്റി ചിലപ്പോ തോന്നാറുണ്ട്. ഇവളിത് എവിടുന്ന് വരുന്നു? അതിത് വല്ലോരുടെയാണ്, ഹോസ്റ്റലിൽ ആരുടെയാണ്? എന്താ പറയാനുള്ളത്? അതിനോർദ്ദേശം തോന്നിയില്ല. ടോപ്പിക് കണ്ടാൽ ഒരെണ്ണം പൊട്ടിക്കണം എന്ന് തോന്നിയതാണ്. അത് സിറ്റുവേഷൻ സിറ്റുവേഷൻ അനുസരിച്ച് എന്നാലും എനിക്ക് ഒന്ന് പൊട്ടിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ മുന്നേ കണ്ടിട്ടില്ല. അത് ഈ പറയണ എല്ലാരൊക്കെ പെടും. അത് അവരുടെ ഓക്കെ. ഇനി ഞാൻ പറയുന്നത് എന്താ വെച്ചാല് നമുക്ക് വിശ്വസിക്കാൻ കൊള്ളാത്തൊരു വ്യക്തിയായിട്ട് തോന്നിയത് കൂടെ വെച്ചു, പക്ഷെ തലവേദനയായി പറഞ്ഞു തുറന്നു പറഞ്ഞു. ജാടിയുള്ള വ്യക്തി വേഗം പേര് പറഞ്ഞു. ആണോ? അതെ. ആരെയാണ് ജാടിയായിട്ട് തോന്നിയത്? അങ്ങനെ എന്തുകൊണ്ടായിരിക്കും ജാടി എന്ന് പറയാൻ കാരണം? എന്തുകൊണ്ടാണോ അഡ്മിഷൻ വന്നിട്ട് ആരും ഞങ്ങളത് നോക്കാണ്ട് തിരിഞ്ഞു നിൽക്കണു മതി നോക്കി. ഇനി എപ്പോഴാണ് ഫ്രണ്ട് ആയിട്ട് എടുത്തത്? ആ ഞങ്ങള് വിത്തിൻ മന്ത് ഫ്രണ്ട്സ് ആയി. ശരി, ഇൻബോക്സിൽ ഏറ്റവും കൂടുതൽ മെസ്സേജ് വരുന്ന ആ കെയറിംഗ് ഫ്രണ്ട് ആരാണ്? അക്ഷയ. സോറി, ഞാൻ അപ്പുറത്തോട്ട് ചാടിക്കോട്ടെ, അല്ല ചൂടിന്റെ കാരണം. അതങ്ങനെയൊന്നുമില്ല, പലതും വരും. അല്ല എന്ത് സ്റ്റാറ്റസ് ഇട്ടാലും അല്ല അല്ല വെറുതെ ജസ്റ്റ് എന്തെങ്കിലും എസ്സേ ഉണ്ടോ PDF ഉണ്ടോ പഠിച്ചു കഴിഞ്ഞോ അങ്ങനെയൊക്കെ വരാറുണ്ട്. കമന്റ് ബോക്സ് ഫ്രണ്ട് ആരാണ്? കമന്റ് ബോക്സ് ഫ്രണ്ട് സ്കൂൾ ഫ്രണ്ട്സ് ആണ്. സ്കൂൾ ഫ്രണ്ട്സ് ആണ്. ആരെങ്കിലും പേര് പറയാം? നേഹ. നേഹ. നേഹ എങ്ങനെയുള്ള കമന്റ്സ് ഇടാറ്? സ്റ്റിക്കർ കമന്റ്സ് ആണോ അതോ റൈറ്റിംഗ് ഉണ്ടാവും? റൈറ്റിംഗ്സ് ആണ് മിക്കവാറും. എന്തെങ്കിലും ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കമന്റ്? അയ്യോ അങ്ങനെ വരിക. എന്തെങ്കിലും അല്ല, നമ്മളിങ്ങനെ മിക്കവാറും കമന്റ് ബോക്സ് ചാറ്റ് ബോക്സ് ആ വേറെ പതിവ്. അപ്പൊ അങ്ങനെയുള്ള ഒരു എക്സൈറ്റ്മെന്റിൽ വരണം. ഈ ഇൻസ്റ്റയിലൊക്കെ ഫോട്ടോ ചെയ്യുമ്പോഴാണ് കമന്റ് വരാറ്? ശരി ശരി. ഇനി ചോദിക്കുന്നത് ആരാധന തോന്നിയ ആ ഒരു രാവിലെ എണീച്ച് കണ്ണാടി നോക്കുമ്പോ എന്നോട് തന്നെ ഇതിന് കൂടെ ഒന്നും പറയാനില്ല. ഒരുമിച്ച് ഒന്ന് കൂക്കിട്. എന്തോ ചില പ്രത്യേക പോഷം കട്ട് നിങ്ങൾക്ക് ഒരുമിച്ച് കൂവാനുള്ള ഒരു അവസരം ഉണ്ട്. ഒന്നുകൂടെ സംഭവം ഇതല്ല, ഇത് കഴിഞ്ഞിട്ട് വല്ല ഉപേദക്കന്റെ റോളിലും എല്ലാം വരുമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ വല്ല ഫേമസ് ആവാൻ പറ്റുമോ എന്നുള്ളതാണ്. ആരാധന തോന്നിയ വ്യക്തി ആരാണ്? ഞാൻ തന്നെ. അവർക്ക് കണ്ണാടി നോക്കുമ്പോ എനിക്ക് തന്നെ. ശരി, വല്ലപ്പോഴും ചാറ്റുന്ന ഒരു നല്ല സുഹൃത്ത്? അത് ഒരുപാട് പേരുണ്ട്, കാരണം ബർത്ത്ഡേക്ക് വിഷ് ചെയ്യുന്ന കുറെ പേരുണ്ടല്ലോ, അല്ലെങ്കിൽ വിഷുവിനൊക്കെ മെസ്സേജ് അയക്കുന്ന കുറെ പേരുണ്ട്. ശരി, എന്നാലും നല്ല സുഹൃത്താണ്, പക്ഷെ ആള് ഭയങ്കര തിരക്കാണ്, അതുകൊണ്ട് എപ്പോഴെങ്കിലും ചാറ്റ് ചെയ്യാറാണ്. അങ്ങനെയുള്ള കുറെ പേരുടെ കാര്യം പറഞ്ഞത്. ഓക്കേ ശരി, എല്ലാവരും നല്ല ഫ്രണ്ട്സ് ആണ്. പിന്നെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഒട്ടക്ക് കൂടെ നിൽക്കുന്ന ഒരു ഫ്രണ്ട്? അഞ്ചന. അഞ്ചന എപ്പോഴാണ് പ്രശ്നം ഉണ്ടാക്കിയത്? അങ്ങനെയൊന്നുമില്ല, എല്ലാം കൂടെ. എന്തെങ്കിലും ഒരു പ്രശ്നം ജസ്റ്റ് പറയാവോ? പിന്നെ അതിന് ഒന്ന് രണ്ട് പേരുണ്ടോ? ഒരാൾ മാത്രല്ല, കുറെ ആൾക്കാരുണ്ട്. പെട്ടെന്ന് ഞാൻ അവളുടെ പേര് പറഞ്ഞു. ശരി,
ഇനി മൊത്തത്തിൽ എന്താണ് ഈ ഒരു വർഷം കിട്ടിയത്? 2022 നൈസായിരുന്നു, നല്ല വൈബ് കിട്ടി, കൊറേ ഫ്രീ ടൈം കിട്ടി, അടിപൊളി. പിന്നെ പഠിപ്പുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോ അത് വേണോ? അല്ല, എല്ലാവർക്കും തോൽവി തന്നെയാണോ നോക്കാനാ? അല്ല, സപ്ലൈ കൂടെ കിട്ടാറുള്ളു, ബാക്കി എല്ലാം കിട്ടി. 2022 എങ്ങനെ ഉണ്ടായിരുന്നു? ഭയങ്കര മിഡായിരുന്നു, കുഴപ്പമില്ലായിരുന്നു. കമ്പയർ ചെയ്യുമ്പോൾ 2022 ആണോ നല്ലത് അതോ പഴയ വർഷങ്ങളാണോ? എല്ലാം ഒരേപോലെയൊക്കെ തന്നെയല്ലേ, വലിയ വ്യത്യാസമൊന്നുമില്ല, കലണ്ടർ മാറ്റണം മാത്രമേ ഉള്ളൂ. കലണ്ടർ മാറ്റണം, ശരി. എന്താണ് തോന്നുന്നത്? ലൈക്ക് ആ നല്ല വർഷമായിരുന്നു. നല്ല വർഷമായിരുന്നു, കമ്പാരിറ്റീവ്ലി കൂടുതൽ നല്ല ഹാപ്പിനെസ് നടന്നോ ലൈഫിൽ? അങ്ങനെയൊന്നും ഇല്ല, എന്നാലും വേദമായിരുന്നു. ഓക്കെ, എന്താ തോന്നുന്നത്? വെൽ, അത്യാവശ്യം നല്ല വർഷമായിരുന്നു, ഇച്ചിരി കൂടി മെച്യൂരിറ്റി വന്നെന്നൊക്കെ തോന്നുന്നു. പക്ഷേ ഉണ്ട്, പക്ഷേ ഒപ്പം നടക്കണ ഒരു വെറുതെ എന്ന് പറയുന്നത്, അതുകൊണ്ട് കുഴപ്പമില്ല. അതാണ് ഞാൻ പൊട്ടിക്കണത്. കുഴപ്പമില്ല, പക്ഷെ പെട്ടെന്ന് പോയതുപോലെ തോന്നി. ആണ് ഇപ്പൊ പിടിച്ചു നിർത്താം, പെട്ടെന്ന് പോയാലും പ്ലാൻ അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. ഈ പറഞ്ഞ ഞാൻ പറയാൻ ഉദ്ദേശിച്ച ഭയങ്കര പെട്ടെന്ന് പോയി. ഇതിനു മുമ്പത്തെ വർഷങ്ങളിലൊക്കെ നമുക്ക് കുറെ കൂടെ ഒക്കെ ടൈം ഉണ്ടായിരുന്ന പോലെ തോന്നുന്നു. ഇവരൊക്കെ കിട്ടിയതുകൊണ്ടാണോ പെട്ടെന്ന് പോയത്? പെട്ടെന്ന് പോകുന്നതാണോ നല്ലതെന്ന് തോന്നുന്നു. അപ്പം 2022 നിങ്ങൾക്ക് ഞാൻ ചോദിച്ച ചോദ്യങ്ങളുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ആരെങ്കിലും പേര് മെൻഷൻ അടിക്കാനുണ്ടെങ്കിൽ മെൻഷൻ അടിക്കുക. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇറ്റ്സ് മീ റെക്. ബൈ ബൈ.